हाय फ्रेंड्स, हाय फ्रेंड्स, वेलकम टू मेक पी एस सी। नाम वीडियो केरला पी एस सी मुनकाल चोदिच्च टेक्निकल असिस्टेंट क्वेश्चन पेपर सोल्यूशन रामा सैट सैट वणिल क्वेश्चन ऑलरेडी या सोलवे इत रहा सैट अब ना एक्साम 15 सेप्टंबर नोल प्रिपेर अब नोटिफिकेशन कटी चानल सब्सक्राइब नोटिफिकेशन ऑन आक सैट थ्री आोर इंटे कूड़े वो अब नोटिफिकेशन ऑन आक मरक अब नमुक फस्ट क्वेश्चन द प्रोसेस ऑफ लॉकिंग बोथ दि हाफ एक्सिस ऑफ ट्रैक्टर to rotate the two wheels at the same speed and to apply equal traction is known as differential lock, final drive, overdrive, four wheel drive. അതിനെ കറക്റ്റ് ആൻസർ വരുന്നത് ഡിഫറൻഷ്യൽ ലോക്ക് ആണ്. ഇപ്പോൾ ഡിഫറൻഷ്യൽ ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, രണ്ട് വീലും ഡിഫറൻറ്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാനാണ് നമ്മൾ ഡിഫറൻഷ്യൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഫറൻഷ്യലിൻ്റെ ഉള്ളിൽ പോണ ഒരു സ്പ്ലൈൻ്റെ ഷാഫ്റ്റ് ഉണ്ട്, ഗ്രൂവ് ഉള്ള ഷാഫ്റ്റ്. ആ ഷാഫ്റ്റ് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വെച്ചാൽ രണ്ട് വീലും ഒരേ സ്പീഡിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ട്രാക്ടറിൽ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഡിഫറൻഷ്യൽ ലോക്ക്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈക്വൽ ട്രാക്ഷൻ. ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വീൽ റോഡിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സാണ് ഈ ട്രാക്റ്റീവ് ഫോഴ്സ്, അല്ലെങ്കിൽ ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈക്വൽ ട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷ്യൽ ലോക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനൽ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഡിഫറൻഷ്യലിൻ്റെ അതിൻ്റെ ഫൈനൽ ഡ്രൈവ്. ഓവർ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പലർ ഷാഫ്റ്റിൽ കിട്ടുന്ന സ്പീഡിനേക്കാളും കൂടുതൽ സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓവർ ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. ഫോർ വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നാല് വീലിലേക്കും ഇൻഡിപെൻഡൻറ്റ് സ്പീഡ് കിട്ടാനും ഇൻഡിപെൻഡൻറ്റ് ടോർക്ക് കിട്ടാനാണ് ഫോർ വീൽ ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റനിൽ പോവാം. ദ ഫൈനൽ ഡ്രൈവ് ഓഫ് ട്രാക്ടർ ഇസ് ടു അച്ചീവ് ഹയർ ടോർക്ക് വിത്ത് ലെസ് സ്പീഡ്, ഹയർ സ്പീഡ് വിത്ത് ലെസ് ടോർക്ക്, ഡ്രൈവ് ടു ദ പി ടി ഒ സിസ്റ്റം, ഡ്രൈവ് ടു ദി ഇംപ്ലിമെൻറ്റ്സ്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഹയർ ടോർക്ക് വിത്ത് ലെസ് സ്പീഡാണ്. ഇപ്പോൾ ട്രാക്ടറിൻ്റെ ഫൈനൽ ഡ്രൈവ് ഡിസൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, കൂടുതൽ ടോർക്ക് കിട്ടാൻ അല്ലേ. ട്രാക്ടർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ലോഡ് എടുക്കുന്നതിനുള്ള അങ്ങനത്തെ ഒരു വെഹിക്കിളാണ്. അപ്പോൾ നമുക്ക് ട്രാക്ടറിൻ്റെ ഫൈനൽ ഡ്രൈവ് ഡിസൈൻ ചെയ്തത് കൂടുതൽ ടോർക്ക് വിത്ത് ലെസ് സ്പീഡ്, കുറഞ്ഞ സ്പീഡിൽ കൂടുതൽ ടോർക്ക് കിട്ടുന്ന അതിനനുസരിച്ചുള്ളൊരു ഡ്രൈവാണ് നമുക്ക് ട്രാക്ടറിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, adding cast iron weight to the tractor wheels or use of liquid in the inner tube is known as re-threading, vulcanizing, wheel balancing, ballasting. അതിൻ്റെ കറക്റ്റ് ആൻസർ ബല്ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബല്ലാസ്റ്റിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ഫിഗറിൽ കാണുന്നതാണ് ബല്ലാസ്റ്റിംഗ്. ഇപ്പോൾ ഒരു ട്രാക്ടറിൻ്റെ മുൻഭാഗത്തൊരു കാസ്റ്റ് ആൻഡ് വെയ്റ്റ് കണ്ടോ, ഒരു കാസ്റ്റ് ആൻഡ് വെയ്റ്റ് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ റിയർ സൈഡ് ബാക്കിൽ കൂടുതൽ വെയ്റ്റ് വരുമ്പോൾ ഈ മുൻഭാഗം പൊന്തിപ്പോകും. അപ്പോൾ പൊന്തി പോകാതിരിക്കാൻ വേണ്ടി കൗണ്ടർ ചെയ്യുന്നൊരു വെയ്റ്റാണ് ഈ മുൻഭാഗത്ത് വെച്ചിരിക്കുന്നത്. അതിനാണ് ബല്ലാസ്റ്റിംഗ് ബൈ കാസ്റ്റ് ആൻഡ് വെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെയ്റ്റ് വെച്ചിട്ട് ബല്ലാസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എന്താക്കും, ഈ ഒരു ഫ്രണ്ടിലുള്ള വീലിൻ്റെ ഇന്നർ ട്യൂബിൽ വെള്ളം നിറച്ച് വെക്കുന്ന ഒരു പ്രൊസീജർ, അതാണ് ബല്ലാസ്റ്റിംഗ്. അത് അനദർ ടൈപ്പ് ഓഫ് ബല്ലാസ്റ്റിംഗ് ആണ്. ഓക്കെ, ബൈ ഫില്ലിംഗ് ദ ലിക്വിഡ് ടു ദി ഇന്നർ ട്യൂബ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എൻ ഓപ്പൺ ടൈപ്പ് കൺട്രോൾ സിസ്റ്റം ഓഫ് ഹൈഡ്രോളിക് സർക്യൂട്ട് ഇൻ എ ട്രാക്ടർ ദ ടൈപ്പ് ഓഫ് പമ്പ് യൂസ്ഡ് ഇസ് കോൺസ്റ്റൻ്റ് ഫ്ലോ ടൈപ്പ്, വേരിയബിൾ ഫ്ലോ ടൈപ്പ്, റോട്ടോ ഡൈനാമിക്, സെൻട്രിഫ്യൂഗൽ ടൈപ്പ്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് കോൺസ്റ്റൻറ്റ് ഫ്ലോ ടൈപ്പാണ്. ഇപ്പോൾ നമുക്ക് ഹൈഡ്രോളിക് സർക്യൂട്ട്, ട്രാക്ടറിൻ്റെ ഹൈഡ്രോളിക് സർക്യൂട്ടാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതാണ് ഇത് ഇതെന്താണെന്ന് വെച്ചാൽ ഡയറക്ഷൻ കൺട്രോൾ വാൽവാണ്. റിട്രാക്ട്, എക്സ്റ്റെൻഡ് എന്നൊക്കെ പറയുന്നത് ഒരു ഡയറക്ഷൻ കൺട്രോൾ വാൽവാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് കൂടെ, റൈറ്റ് സൈഡ് കൂടെ ഓയിൽ കയറുന്ന സമയത്ത് പിസ്റ്റൺ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും, ലെഫ്റ്റിൽ നിന്ന് ഓയിൽ കയറുമ്പോൾ റൈറ്റ് സൈഡിൽ മൂവ് ചെയ്യും. അപ്പോൾ ഈ മൂവ് ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഈക്വൽ ആവണം, പോകുന്ന ആ ഡിസ്റ്റൻസ് ഈക്വൽ ആവണം. ഓക്കെ, അങ്ങനെ ആവണമെങ്കിൽ കൊടുക്കുന്ന ഓയിൽ ഡിസ്ചാർജ് സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് ഫ്ലോ ടൈപ്പ്, കോൺസ്റ്റൻറ്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഡിസ്ചാർജ് ടൈപ്പ് പമ്പ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കോൺസ്റ്റൻറ്റ് ഫ്ലോ ടൈപ്പ് പമ്പ്. അതായത് ഗിയർ പമ്പ്, സ്ക്രൂ ലോബ് പമ്പ് എന്നൊക്കെ പറയുന്നതൊക്കെ കോൺസ്റ്റൻറ്റ് ഫ്ലോ ടൈപ്പാണ്, അതായത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്. ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ സെൻട്രിഫ്യൂഗൽ ടൈപ്പ് യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും, പ്രഷർ മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഫോഴ്സ്, അതിൻ്റെ ഡിസ്ചാർജൊക്കെ മാറും.
അപ്പോൾ ഇവിടെ കിട്ടുന്ന ഫോഴ്സ് ലെങ്ത് ഒക്കെ മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ കോൺസ്റ്റൻറ്റ് ഫ്ലോ ടൈപ്പ് പമ്പ് യൂസ് ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തത്, ഇൻ ആൻ അൺഅഡൾട്ടഡ് ഗ്രൗണ്ട് ആൻഡ് ഹെട്രോജീനിയസ് സോയിൽ കണ്ടീഷൻ ദി സ്യൂട്ടബിൾ കൺട്രോൾ സിസ്റ്റം ഫോർ ദി മൗണ്ടഡ് ഇംപ്ലിമെൻറ്റ് ഇസ് പൊസിഷൻ കൺട്രോൾ, ഡ്രാഫ്റ്റ് കൺട്രോൾ, ട്രാക്ഷൻ ബൂസ്റ്റർ, ഡെപ്ത് കൺട്രോൾ. അതിൻ്റെ കറക്റ്റ് ആൻസർ വന്നേക്കുന്നത് ഇവിടെ ഡ്രാഫ്റ്റ് കൺട്രോളാണ്. ഓക്കെ, ഡ്രാഫ്റ്റ് കൺട്രോൾ. എന്താണ് അൺഅഡൾട്ടഡ് ഗ്രൗണ്ട് എന്ന് നോക്കാം. ഇതാണ് അൺഅഡൾട്ടഡ് ഗ്രൗണ്ട്, അതായത് കുണ്ടും കുഴിയൊക്കെ ഉള്ളൊരു ഗ്രൗണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. അവിടെ നമ്മൾ ട്രാക്ടർ യൂസ് ചെയ്തിട്ട് പ്ലഫ് ചെയ്യണം, ഈ കുഴിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇംപ്ലിമെൻറ്റ് കൊടുക്കുന്ന കൺട്രോൾ എന്താണെന്ന് ചോദിക്കുന്നത്, ഇംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ട്രാക്ടറിൻ്റെ എൻഡിൽ കൊടുത്ത്, കുഴിയെടുക്കാനാണോ കുഴി നികത്താനാണോ എന്നുള്ള, അത് എന്ത് മെഷീനാണോ അതിനാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് എന്ന് വിളിക്കുന്നത്. ആ ഇംപ്ലിമെൻ്റിനെ കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് ഏതാണ്, ഡ്രാഫ്റ്റ് ആണോ പൊസിഷൻ ആണോ. അപ്പോൾ ഇവിടെ ഡ്രാഫ്റ്റാണ്. ഇപ്പോൾ ഡ്രാഫ്റ്റ് വരാൻ കാരണം വെച്ചാൽ കുണ്ടും കുഴിയുള്ള ഗ്രൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രാഫ്റ്റ് കൺട്രോളാണ്. നമുക്ക് രണ്ടെണ്ണം പഠിക്കാം. പൊസിഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഡെപ്ത് ഓഫ് പ്ലഫിങ്, അതായത് പ്ലഫ് ചെയ്തിരിക്കുന്ന കുഴിച്ചെടുക്കുന്ന മണ്ണിൻ്റെ ഡെപ്ത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെ പൊസിഷൻ കൺട്രോൾ എന്ന് വിളിക്കും. ഡ്രാഫ്റ്റ് കൺട്രോൾ ആണെങ്കിൽ വർക്കിംഗ് ഡെപ്ത് ഓഫ് ആൻ ഇംപ്ലിമെൻറ്റ് ക്യാൻ ബി കൺട്രോൾഡ് കണ്ടിന്യൂസ്ലി. ഇപ്പോൾ ഈ ഇംപ്ലിമെൻറ്റിൻ്റെ വർക്കിംഗ് ഡെപ്ത് കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുക, അപ്പോൾ അതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കൺട്രോളാണ് ഡ്രാഫ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കോൺസ്റ്റൻ്റ് ഡെപ്ത് ആയിരിക്കില്ല, അത് ആ ഒരു ഗ്രൗണ്ടിൻ്റെ രീതിക്കനുസരിച്ചുള്ള ഡെപ്ത് ആയിരിക്കും അതവിടെ എടുത്തു പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ആൻ ഇംപ്ലിമെൻറ്റ് ഇസ് മൗണ്ടഡ് ഓൺ എ 3-point ഹിച്ച് ദ ലൈൻ പ്രൊജക്റ്റഡ് ഫ്രം ദി ലോവർ ആൻഡ് അപ്പർ ലിങ്ക് ഇൻ്റർസെക്ട് എറ്റ് എ പോയിൻ്റ് ഇസ് നോൺ ആസ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ, വെർച്വൽ പോയിൻ്റ്, സി ജി. സി ജി എന്ന സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ വെർച്വൽ പോയിൻ്റ് ആണ്. അപ്പോൾ ഇതാ, ഇതാണ് ഈ ഒരു ട്രാക്ടറിൻ്റെ എൻഡിൽ വരുന്ന ഒരു ഭാഗമാണത്. ഇവിടെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ലോഡ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ലോവർ ലിങ്ക് ഉണ്ടാവും, ഒരു അപ്പർ ലിങ്ക് ഉണ്ടാവും. ഈ രണ്ട് ലിങ്കാണ് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലേ, അപ്പർ ലിങ്കും ലോവർ ലിങ്കും. ഇത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ്, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ ലൈൻ പ്രൊജക്റ്റ് ചെയ്താൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് വെർച്വൽ പോയിൻ്റ്. നമുക്ക് കാണാൻ കഴിയാത്തൊരു പോയിൻ്റാണ്, അതിൻ്റെ രണ്ടിന് ലൈൻസ് നീട്ടിക്കഴിഞ്ഞാൽ, പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റിനാണ് എന്ത് പറയുന്നത്, വെർച്വൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സ്ലൈഡിംഗ് മെഷീൻ ഗിയർ ബോക്സ് ഓഫ് എ ട്രാക്ടർ ദ കൗണ്ടർ ഷാഫ്റ്റ് റൊട്ടേറ്റ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദ ക്ലച്ച് ഷാഫ്റ്റ്, റൊട്ടേറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദി ക്ലച്ച് ഷാഫ്റ്റ്, സ്റ്റാർട്ട്സ് റൊട്ടേറ്റിംഗ് വെൻ ഗിയർ ഇസ് എൻഗേജ്, റൊട്ടേറ്റ്സ് ഓൺലി വെൻ റിവേഴ്സ് ഗിയർ ഇസ് എൻഗേജ്ഡ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റൊട്ടേറ്റ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദി ക്ലച്ച് ഷാഫ്റ്റ്. സ്ലൈഡിംഗ് മെഷീൻ ഗിയർ ബോക്സ് നോക്കാം. ഇപ്പോൾ സ്ലൈഡിംഗ് മെഷീൻ ഗിയർ ബോക്സിൽ ഈ ഇൻപുട്ട് ഷാഫ്റ്റ്, ഇതാണ് ക്ലച്ച് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അവിടെ വരുന്ന ഗിയർ താഴത്തെ ഷാഫ്റ്റ് ഏതാ, കൗണ്ടർ ഷാഫ്റ്റിലെ ഗിയറായിട്ട് മെഷ് ആവുന്നു. അപ്പോൾ ഇവിടെ ക്ലച്ച് ഷാഫ്റ്റിലെ ഗിയർ ക്ലോക്ക് വൈസ് തിരിയുകയാണെങ്കിൽ ഇവിടെ കൗണ്ടർ ഷാഫ്റ്റിലെ ഗിയർ എന്തായിരിക്കും, കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കും തിരിയുക അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ. ക്ലച്ച് ഷാഫ്റ്റിന് എതിരുള്ള ഡയറക്ഷനിലായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുക, അതാണ് ഇവിടെ കാണിച്ചത്, റൊട്ടേറ്റ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദി ക്ലച്ച് ഷാഫ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ പവർ അവൈലബിൾ ടു പുൾ ദി ലോഡ് ഓൺ എ ട്രാക്ടർ ഇസ് നോൺ ആസ് ബെൽറ്റ് ഹോഴ്സ് പവർ, ഡ്രോ ബാർ പവർ, നെറ്റ് ഹോഴ്സ് പവർ, ബ്രേക്ക് ഹോഴ്സ് പവർ. അതിൻ്റെ കറക്റ്റ് ആൻസർ ഡ്രോ ബാർ പവറാണ്. ഓക്കെ, ഒരു ട്രാക്ടറിലെ ലോഡ് പുള്ള് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന അവൈലബിൾ പവറിനെ വിളിക്കുന്ന പേരാണ് ഡ്രോ ബാർ പവർ. ഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിക്കുക, അതൊക്കെ ഒന്ന് ഓർത്താൽ മതി. ആ ഒരു വേർഡിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്, ഡ്രോ ബാർ പവർ. 9, ഡ്യൂറിങ് വൾക്കനൈസേഷൻ വിച്ച് എലമെൻറ്റ് ഇസ് ആഡ് ടു റബ്ബർ ടു ഇൻക്രീസ് സ്ട്രെങ്ത്, കാർബൺ, ഫോസ്ഫറസ്, സൾഫർ, വെനേഡിയം. അതിൻ്റെ കറക്റ്റ് ആൻസർ വന്നത് സൾഫറാണ്. അപ്പോൾ നമുക്ക് വൾക്കനൈസേഷൻ എന്നാൽ എന്താണ്, നാച്ചുറൽ റബ്ബർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്, സ്റ്റിക്കി ആയിരിക്കും, ടെൻസൈൽ സ്ട്രെങ്ത് വളരെ കുറവുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ റബ്ബർ നമ്മൾ സാധാരണ യൂസ് ചെയ്യൂല. നമ്മൾ എന്താക്കണം, ആ റബ്ബറിനെ നമുക്ക് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, റബ്ബറിനെ ട്രീറ്റ് ചെയ്തിന് അതിൻ്റെ കമ്പോസിഷൻ ഒന്ന് മാറ്റി കൊടുത്താലേ നമുക്ക് റബ്ബർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രൊസീജിയറാണ് വൾക്കനൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വൾക്കനൈസിങ്. അപ്പോൾ വൾക്കനൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ് ആവും, ടഫ് ആവും, ഇലാസ്റ്റിക് ആവും. ഓക്കെ, അപ്പോൾ വൾക്കനൈസ് നമ്മൾ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ സൾഫറിനെ ആഡ് ചെയ്തിട്ട് ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കമ്പോസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സൾഫറിൻ്റെ പേഴ്സൻറ്റേജ് മാറ്റിയിട്ട് വേരിയസ് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്താൽ നമുക്ക് വിവിധ കോമ്പോസിഷനുള്ള വൾക്കനൈസ്ഡ് റബ്ബർ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഡിഫോമിങ് എ മെറ്റൽ അറ്റ് റൂം ടെമ്പറേച്ചർ ടു ഇംപ്രൂവ് ഇറ്റ്സ് ഹാർഡ്നെസ് ഇസ് നോൺ ആസ് റീക്രിസ്റ്റലൈസേഷൻ, നോർമലൈസിങ്, ടെമ്പറിങ്, വർക്ക് ഹാർഡനിങ്. അതിൻ്റെ കറക്റ്റ് ആൻസർ വർക്ക് ഹാർഡനിങ് ആണ്.
വർക്കൗട്ടിനാലും ഇവിടെ ഒരു ടെൻസൈൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ എന്താവും, ഇത് ജസ്റ്റ് ഒന്ന് ലെങ്ത് ഒന്ന് ഇൻക്രീസ് ആവും. ആ ടെൻസൈൽ ഫോഴ്സ് വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഉള്ളോട്ടേക്കൊരു ഫോഴ്സ്, ഉള്ളോട്ടേക്ക് ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, അതെന്തായാലും ഇലാസ്റ്റിക് മെറ്റീരിയലിൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് അവിടെ ആക്ട് ആവുന്നത്. ഇനി നമ്മൾ എന്താക്കുന്ന വെച്ചാൽ, വീണ്ടും ഒരു ടെൻസൈലൂടെ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് അവിടെ പോയി പോവും. ഓക്കെ, അത് റിമൂവ് ആവും. റിമൂവ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു സ്ട്രെങ്ത്തും ഹാർഡ്നസ്സും കൂടി ഒരു ബോഡീനെ നമുക്ക് കിട്ടും. ആ ഒരു പ്രൊസീജിയറിനാണ് വർക്ക് ഹാർഡനിങ് അല്ലെങ്കിൽ സ്ട്രെയിൻ ഹാർഡനിങ്, രണ്ടും സെയിം തന്നെയാണ്, വർക്ക് ഹാർഡനിങ് അല്ലെങ്കിൽ സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് ദ പ്രോസസ്സ് ഓഫ് റിമൂവിങ് ഇൻറ്റേണൽ സ്ട്രെസ് ഇൻ എ മെറ്റൽ ബൈ ഹീറ്റിംഗ് ഇറ്റ് ബിലോ ദ മെൽറ്റിംഗ് പോയിൻ്റ് ഇസ് നോൺ ആസ് റിക്കവറി, ന്യൂക്ലിയേഷൻ, ഗ്രെയിൻ ഗ്രോത്ത്, അനീലിംഗ്. എൻ്റെ കറക്റ്റ് ആൻസർ റിക്കവറിയാണ്. ഞാൻ ഇതിന് മുന്നേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണിത്. അതായത് ഒരു ബോഡീനെ മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ താഴെ, മെൽറ്റിംഗ് പോയിൻ്റെ താഴെ വെച്ചിട്ട് നമ്മൾ ചൂടാക്കും. ഓക്കെ, ചൂടാക്കുമ്പോൾ സംഭവിച്ചാൽ അതിന് ആ ഒരു അതിൻ്റെ ആറ്റംസ് ഒക്കെ ഒന്ന് ഫ്രീ ആവും. അപ്പോൾ എന്താകും, അത് റിക്കവറി ആവും, റിക്കവറാവും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറിക്കിടക്കുന്ന ആറ്റംസ് ഒക്കെ ഒന്ന് റിക്കവറാവും, ഇതിനൊരു ഇൻറ്റേണൽ എനർജി കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ന്യൂക്ലിയേഷൻ. ഓക്കെ, അത് കഴിഞ്ഞാൽ ന്യൂക്ലിയേഷനാണ് വരിക. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ സോൾഡിഫൈ ആവണം. സോൾഡിഫൈ ആകുമ്പോൾ പുതിയൊരു സ്ട്രക്ചറിൽ ഓരോ ന്യൂക്ലിയസ് ഇങ്ങനെ ആഡായി ആഡായിട്ട് വരും. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് ഈ ഗ്രെയിൻ ഗ്രോത്ത്. ഓരോ ന്യൂക്ലിയസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡായിട്ട് ഓരോ ഗ്രെയിൻസ് ഗ്രോ ചെയ്യുന്ന ഒരു ടേമാണ്. പിന്നെ അവസാനമാണ് അത് സോൾഡിഫൈ ആവുക. അപ്പോഴേക്കും അത് വെൽ അറേഞ്ച് ആയിട്ടുള്ള ഒരു ആറ്റോമിക് സ്ട്രക്ചറായിട്ട് മാറും. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഈ റിക്കവറി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ന്യൂക്ലിയേഷൻ ഗ്രെയിൻ ഗ്രോത്ത് ഒക്കെ എന്ന് പറഞ്ഞാൽ റീക്രിസ്റ്റലൈസേഷനിൽ വരുന്ന ഭാഗമാണ്. റിക്കവറി കഴിഞ്ഞാലാണ് റീക്രിസ്റ്റലൈസേഷൻ വരിക. ഓക്കെ, റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആറ്റംസ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വരുന്ന റീക്രിസ്റ്റലൈസ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേജാണ് റിക്കവറി. റിക്കവറി എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുമ്പോൾ ഇന്നർ സ്ട്രെസ് റിമൂവ് ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ കപ്പാസിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ഡ്യൂറിങ് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഇസ് റെസീലിയൻസ്. ഇത് ഞാൻ ആ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള വീഡിയോസിൽ കറക്റ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റിഫ്നെസ്, റെസീലിയൻസ്, ടഫ്നെസ് ഒക്കെ ഈ ഒരു എനർജി അബ്സോർബ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇലാസ്റ്റിക് ഡിഫോർമേഷനിൽ ഈ ഒരു മെറ്റീരിയൽ എനർജി അബ്സോർബ് ചെയ്യുന്നതിനാണ് നമ്മളെന്ത് പറയുന്നത്, റെസീലിയൻസ് എന്ന് പറയുന്നത്. അതായത് സ്പ്രിങ്ങിനൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി, ഞാൻ മുന്നേ ആ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടി സെക്ഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്പ്രിങ്ങിനൊക്കെ വരുന്നൊരു പ്രോപ്പർട്ടിയാണ് റെസീലിയൻസ്. സ്പ്രിംഗ് എന്ന് സംഭവിക്കുന്നത് ഡിഫോം ആകുമ്പോൾ, ഇലാസ്റ്റിക് ഡിഫോം ആകുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക. ഓക്കെ, ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ഓസ്റ്റിനൈറ്റിസ് എഫ് സി സി, ബി സി സി, എച്ച് സി പി, എസ് സി. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എഫ് സി സി ആണ്, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, എഫ് സി സി, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്. അപ്പോൾ നിങ്ങൾ നോക്കണം, ഓസ്റ്റിനൈറ്റിന് എഫ് സി സി ആയിരിക്കും, ഫെറൈറ്റിന് ബി സി സി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഓസ്റ്റിനൈറ്റിന് എഫ് സി സി ആയിരിക്കും, ഫെറൈറ്റിന് ബി സി സി, അതായത് ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ആയിരിക്കും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് എഴുതിയത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് സ്ട്രക്ചർ കാണിച്ചാണ് കേട്ടോ. ഇവിടെ എഫ് സി സി, എഫ് സി സി എന്ന് പറഞ്ഞാൽ ഫേസ് സെൻറ്റേർഡ് കണ്ടോ, ഒരു ആറ്റമിൻ്റെ ഫേസ് സെൻറ്ററായിട്ട് വരും. എല്ലാ സെൻറ്ററിലും അതിൻ്റെ ഒരു ഫേസ് ഉണ്ടാകും, അതാണ് എഫ് സി സി. ബി സി സി ആണ് ഇവിടെ രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്, ബോഡി സെൻറ്റേർഡ് ക്യൂബിക് ഉണ്ടോ, ഈ ഒരു ബോഡീൻ്റെ സെൻറ്ററിലാണ് ക്യൂബിക് വരിക. ഓക്കെ, ബോഡീൻ്റെ സെൻറ്ററിൽ ഉള്ളിലാണ് ക്യൂബ് വരുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞാൽ ഓരോ ഫേസ് ഓരോ സെൻറ്ററിൽ വരും. ഓക്കെ, അതാണ് എഫ് സി സി എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഇസ് എ കേസ് ഹാർഡനിങ് പ്രോസസ്, സ്ഫീരഡൈസിങ്, പ്രോസസ് അനീലിംഗ്, മാർട്ടംബറിങ്, കാർബറൈസിങ്. ഞാൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് ഞാനത് പറയുന്നുണ്ട് കേസ് ഹാർഡനിങ് ഏതാണെന്ന്. കേസ് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ കാർബറൈസിങ് ആണ്. ഓക്കെ, ഇപ്പോൾ കേസ് ഹാർഡനിങ് പ്രോസസ്സിൽ വരുന്ന മൂന്നെണ്ണമാണ് കാർബറൈസിങ്, നൈട്രൈഡിങ്, സയനൈഡിങ്, മൂന്നെണ്ണം. ഓക്കെ, കാർബറൈസിങ്, നൈട്രൈഡിങ്, സയനൈഡിങ്, ഈ മൂന്നെണ്ണം കേസ് ഹാർഡനിങ് പ്രോസസ്സാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് നോക്കുക കേട്ടോ. അടുത്തത്, ഫോർമേഷൻ ഓഫ് ഫ്രീ ഗ്രാഫൈറ്റ് ഇൻ കാസ്റ്റ് അയൺ അലോയ് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫോസ്ഫറസ്, മാംഗനീസ്, സൾഫർ, സിലിക്കൺ. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് സിലിക്കൺ ആണ്. അപ്പോൾ ഇവിടെ ഫ്രീ ഗ്രാഫൈറ്റ്, കാസ്റ്റ് അയൺ അലോയിൽ ഫ്രീ ഗ്രാഫൈറ്റിൻ്റെ ഫോർമേഷൻ ഉണ്ടാവാൻ കാരണം സിലിക്കണിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, കാസ്റ്റ് അയണിൽ ഫ്രീ ഗ്രാഫൈറ്റിൻ്റെ ഫോർമേഷൻ ഉണ്ടാവാനുള്ള കാരണം സിലിക്കണിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്.
സ്റ്റീൽ ഡെസിഗ്നേറ്റഡ് ബൈ C40. ഈ C40 എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്രേഡാണ്. സ്റ്റീലിൻ്റെ C40 എന്നുള്ള ഗ്രേഡ് ഡെസിഗ്നേറ്റ് ചെയ്തതിൻ്റെ കാരണം, അത് എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്? പ്ലെയിൻ കാർബൺ സ്റ്റീൽ വിത്ത് 0.35 to 0.45% കാർബൺ, പ്ലെയിൻ കാർബൺ സ്റ്റീൽ വിത്ത് 40% കാർബൺ, പ്ലെയിൻ കാർബൺ സ്റ്റീൽ വിത്ത് 3.5 to 4.5% കാർബൺ, നൺ ഓഫ് ദി അബോവ്. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് പ്ലെയിൻ കാർബൺ സ്റ്റീൽ വിത്ത് 0.35 to 0.45% കാർബൺ. അതാണ് C40 എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പ്ലെയിൻ കാർബൺ സ്റ്റീൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? മൈൽഡ് സ്റ്റീൽ, മീഡിയം, പിന്നെ ഹൈ കാർബൺ സ്റ്റീൽ അല്ലേ. അതൊക്കെ ഞാൻ അതിൻ്റെ പേഴ്സൻറ്റേജ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 0.03 to 0.08 എന്നൊക്കെ ആ ഒരു ഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അതിൽ ഈ ഒരു 0.35 to 0.45% നമ്മൾ C40 എന്ന് പറയുന്നത്. അടുത്തത് വൈ അലോയ് ഇസ് ആൻ അലോയ് ഓഫ് സ്റ്റീൽ, അലൂമിനിയം, സിങ്ക്, ലെഡ്. വൈ അലോയ് എന്നുള്ളത് അലൂമിനിയത്തിൻ്റെ ഒരു അലോയാണ്. ഓക്കെ, അലൂമിനിയത്തിൻ്റെ അലോയിനെയാണ് നമ്മൾ വൈ അലോയ് എന്ന് വിളിക്കുന്നത്. ദ കണ്ടിന്യൂസ് ഡിഫോർമേഷൻ ഓഫ് മെറ്റൽ അണ്ടർ എ സ്റ്റഡി ലോഡ് അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചർ നോൺ ആസ് ഫെറ്റീഗ്, മാലബിലിറ്റി, ക്രീപ്പ്, വാർപ്പ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ക്രീപ്പാണ്. ഇപ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിന് വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ആ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിട്ടോ. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു. ഇപ്പോൾ എലിവേറ്റഡ് ടെമ്പറേച്ചർ ഉണ്ടല്ലോ, എലിവേറ്റഡ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ക്രീപ്പാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ നോക്കി നോക്കട്ടെ, അതിൽ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 19th ക്വസ്റ്റ്യൻ, പോളിമേഴ്സ് വിച്ച് കനോട്ട് ബി മെക്കാനിക്കലി ഡിഫോംഡ് ഓർ സോഫ്റ്റ് ആൻഡ് ഹൈ അറ്റ് ഹൈ ടെമ്പറേച്ചർസ് നോൺ ആസ് പോളിവിനൈൽസ്, ആക്രിലിക്സ്, പോളിത്തീൻ, തെർമോസെറ്റിംഗ്, പ്ലാസ്റ്റിക്സ്. ഏതായിരിക്കും തെർമോസെറ്റിംഗ്, പ്ലാസ്റ്റിക്? ഇതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്നാൽ തന്നെ അതിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, നമുക്ക് ഹൈ ടെമ്പറേച്ചറിൽ മെക്കാനിക്കലി ഡിഫോം ചെയ്യാൻ കഴിയാത്ത പോളിമേഴ്സാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. ഓൾറെഡി തെർമലിൽ സെറ്റ് ചെയ്ത് വരുന്ന പ്ലാസ്റ്റിക്കാണ്, അതുകൊണ്ട് തന്നെ ഹൈ ടെമ്പറേച്ചറിൽ അതിനെ ഡിഫോം ചെയ്യാനോ സോഫ്റ്റൻ ചെയ്യാനോ കഴിയില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബാബിറ്റ് മെറ്റൽ ഇസ് ആൻ അലോയ് ഓഫ് കോപ്പർട്ടിൻ ആൻറ്റിമണി, കോപ്പർട്ടിൻ സിങ്ക്, കോപ്പർട്ടിൻ ലെഡ്, കോപ്പർട്ടിൻ ഫോസ്ഫറസ്. എൻ്റെ ആൻസർ ഓപ്ഷൻ എ, കോപ്പർ, ടിൻ, ആൻറ്റിമണിയാണ്. ഓക്കെ, അപ്പോൾ ഇതും ഈ ഒരു സംഭവം ഞാൻ അതിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ബ്രോൺസ്, ബ്രാസ്, ബാബിറ്റ് മെറ്റൽ, ഇതിൻ്റെയൊക്കെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂവൻസിൻ്റെ പേഴ്സൻറ്റേജ് വെച്ചിട്ട് ഞാൻ ആ വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ നിങ്ങൾ ആ വീഡിയോ ഒക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ഓൾറെഡി 20 ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ 20 ആയി. ഇനി സെറ്റ് 3 കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി വെക്കുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്.